بسم الله الرحمن الرحيم വെയിലും മഴയും താണ്ടി കാടും മലയും കടന്ന് പരസഹസ്രം ജനങ്ങൾ ശാന്തി തേടിയണഞ്ഞ ഒരു വീടുണ്ടിവിടെ. പറപ്പൂരിലെ നെടുങ്കൻ കുന്നിറങ്ങി വന്നാൽ കാണുന്ന ആ വീടിന്റെ കവാടം ഇപ്പോഴും തുറന്നു കിടപ്പുണ്ട്. ആ കവാടത്തിനപ്പുറം തന്റെ ഓഫീസ് മുറിയിലിരുന്ന് ലോകം വീക്ഷിച്ചു ഷെയ്ഖുന സി എച്ച് ബാപ്പുട്ടി മുസ്ലിയാർ. പൗർണമി നാളിൽ നിലാവ് പോലെ പ്രഭപരത്തിയ ആ ശാന്തിവദനം നാഥന്റെ വിളിക്കുത്തരം നൽകി കൺമറഞ്ഞെങ്കിലും തന്റെ തേജസ്സും ഓജസ്സും വരും തലമുറയ്ക്ക് കൂടി ബാക്കി വച്ചാണ് കടന്നുപോയത്. കാലത്തിന്റെ നിയോഗം പോലെ കടന്നുവന്ന് സ്രഷ്ടാവായ അള്ളാഹുവിന്റെ സ്മരണയിൽ സ്വയം ഉരുകിത്തീർന്ന് സമുദായത്തിന് ആത്മീയതയുടെ വഴിവെളിച്ചം പകർന്ന മർഹൂം സി എച്ച് കുഞ്ഞിൻ മുസ്ലിയാരുടെയും കുഞ്ഞാച്ചു ഹജ്ജുമ്മയുടെയും മകനായി ഷെയ്ഖുന ബാപ്പുട്ടി മുസ്ലിയാർ ജനിക്കുന്നതോടെ ഒരു ചരിത്രത്തിന് നാന്ദി കുറിക്കപ്പെടുകയായിരുന്നു. പാണ്ഡിത്യവും ഭയഭക്തിയും സമുദായ സ്നേഹവും സമം ചേർന്ന ഒരു യുഗപുരുഷന്റെ ചരിത്രം. പേക്കിനാവുകൾ മാത്രം കണ്ട് ഇരുൾമുറ്റിയ ജീവിതപാതകളിൽ വഴിയടഞ്ഞു പോയ സമുദായത്തിന് വെളിച്ചമേകി 68 ജ്വലിച്ചു നിന്ന ഒരു വിളക്കുമരത്തിന്റെ ചരിത്രം. അറിവിന്റെ സാഗരങ്ങളായ നിരവധി പണ്ഡിത ശ്രേഷ്ഠരിൽ നിന്നും വിദ്യ നുകർന്ന ബാപ്പുട്ടി ഉസ്താദ് അറിവും അതവും ഒന്നിച്ചു ചേർന്ന വിസ്മയമായിരുന്നു. പിതാവിന്റെ ശിക്ഷണത്തിലൂടെ ആധ്യാത്മിക ലോകത്തേക്ക് പ്രവേശിച്ച ഉസ്താദ് ഒട്ടനവധി സൂഫിവര്യരുടെ ആത്മീയ ആശീർവാദങ്ങൾ കരസ്ഥമാക്കി. പരമ്പരാഗതമായി ലഭിച്ച വൈദ്യജ്ഞാനവും ആത്മീയ സിദ്ധിയും കൈമുതലാക്കി തന്നെ തേടിയെത്തിയ പതിത ഹൃദയങ്ങൾക്ക് ഉസ്താദ് സമാശ്വാസത്തിന്റെ കുളിരേകി. ആവലാദികളുടെയും വേവലാദികളുടെയും ഭാണ്ഡക്കെട്ടുകളുമായി ആ പടി കടന്നെത്തിയവരുടെ ഹൃദയഭാരങ്ങൾ ആ വാക്കിലും നോക്കിലും അലിഞ്ഞില്ലാതായി. തന്റെ ചാരു കസേരയിലിരുന്ന് അകലങ്ങൾ കണ്ട ആ ക്രാന്തദർശിയുടെ ഓരോ വാക്കും നീറുന്ന പ്രശ്നങ്ങളുടെ പരിഹാര മന്ത്രമായിരുന്നു. വിജ്ഞാന പ്രസരണം തന്റെ ജീവിത നിയോഗമായി ദർശിച്ച ആ മഹാമനീഷി തന്റെ വീടിനോട് ചേർന്ന് ഇൽമിന്റെ ഒരു മഹാഗേഹം പണിതുയർത്തി. വന്യപിതാവിന്റെ സ്മരണയ്ക്കായി സി എച്ച് കുഞ്ഞിൻ മുസ്ലിയാർ സ്മാരക ട്രസ്റ്റ് രൂപീകരിച്ച് തന്റെ വൈജ്ഞാനിക വിപ്ലവങ്ങൾക്ക് ഉസ്താദ് തുടക്കം കുറിച്ചു. 1986 ചെമ്മാട് മാനിപ്പാടത്തെ ചെളിക്കുണ്ടിൽ ബാപ്പുട്ടി ഹാജിയുടെ നിശ്ചയദാർഢ്യം ദാറുൽ ഹുദയായി ഉരുവം കൊള്ളവേ ഇവിടെ പറപ്പൂർ പഞ്ചായത്തിലെ വട്ടപ്പറമ്പിൽ സമന്വയ വിദ്യാഭ്യാസത്തിന്റെ മറ്റൊരു പൊൻതിരി തെളിയിക്കുകയായിരുന്നു ബാപ്പുട്ടി ഉസ്താദ്. കോഴിക്കോട് വലിയ ഖാദി സയ്യിദ് ഷിഹാബുദ്ദീൻ എംപിച്ചിക്കോയത്തങ്ങളുടെ പുണ്യകരങ്ങൾ അസ്ഥിവാരമിട്ട ആ ഗോപുര നടയിൽ അറിവ് തേടി നിരവധി പേരെത്തി. കാലത്തിന്റെ ചുവരെഴുത്തുകൾ വായിച്ച ഉസ്താദ് 1997 തന്റെ സ്ഥാപനത്തെ ചെമ്മാട് ദാറുൽഹുദ ഇസ്ലാമിക് അക്കാദമിയുമായി കൂട്ടിയിണക്കി. അറിവിന്റെ വെണ്മയിൽ സബീലുൽ ഹിദായ ഇസ്ലാമിക് കോളേജിന് അവിടെ തുടക്കമായി. പാരമ്പര്യത്തിന്റെ പങ്കിട്ടും പെരുമയും അവകാശപ്പെടുന്ന ഒരു സമൂഹത്തിന്റെ നഷ്ടക്കണക്കുകൾക്ക് ഇതൊരു പരിഹാരമാകുമെന്ന് ഉസ്താദ് ദർശിച്ചു. അഗാധ ജ്ഞാനവും ദൈശനിക മികവും ബഹുഭാഷാ വൈദഗ്ധ്യവും മതചിട്ടയും ഉൾച്ചേർന്ന ഒരു തലമുറയുടെ പണിപ്പുരയാണ് സബീലുൽ ഹിദായ. മതഭൗതിക വിജ്ഞാനീയങ്ങൾ പകർന്നു നൽകി സമുദായത്തെ വഴി നടത്താൻ പ്രാപ്തരായ ഒരുപറ്റം യുവ പണ്ഡിതരെ സമൂഹത്തിന് സമർപ്പിക്കാൻ ഈ സ്ഥാപനത്തിനായി. തന്റെ ജീവിതവും സമ്പാദ്യങ്ങളും അറിവിന്റെ ഈ വിശുദ്ധ ഗേഹത്തിനായി ഉസ്താദ് സമർപ്പിച്ചു. പ്രിയപ്പെട്ടതൊക്കെയും ദീനിനായി നീക്കിവെച്ച ആ പുണ്യാത്മാവ് സ്ഥാപനത്തോട് ചേർന്നൊരു ലൈബ്രറി സമുച്ചയം പണിതൊരുക്കാനായി തനിക്കേറെ പ്രിയപ്പെട്ട തന്റെ തറവാട് വീടുവരെ പൊടിച്ചു നീക്കി. സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ വിശാലമായ ഗ്രന്ഥശേഖരം സ്ഥാപനത്തിന്റെ ലൈബ്രറിയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടത് പാണക്കാട് കുടുംബവുമായുള്ള ഉസ്താദിന്റെ ആത്മബന്ധത്തിന്റെ ആഴം കുറിക്കുന്നതാണ്.
താൻ നട്ടുവളർത്തിയ തന്റെ മഹൽ സ്ഥാപനത്തെയും അതിൽ ശലഭങ്ങളെപ്പോൽ പാറിപ്പിളിക്കുന്ന വിദ്യാർത്ഥി വൃന്ദത്തെയും കൺകുളിർക്കെ കണ്ട് സായൂജ്യമടഞ്ഞ് സിബീലിന്റെ ഓരത്ത് തന്റെ ഉമ്മയുടെ ചാരത്ത് വിശ്രമം കൊള്ളുകയാണ് ആ വിശുദ്ധ ജീവിതം.